അപ്പോൾ ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു, എന്താ നാല് കുതിരയല്ലാത്തത്? മഹാഭാരതത്തിൽ നാലേ ഉള്ളുവല്ലോ, പിന്നെ അഞ്ച് എന്താണ് എന്നൊക്കെ. സ്വാമി ആരെയും വിഷമിപ്പിക്കാനോ അടിയുണ്ടാക്കാനോ വന്നതല്ല. ഗീതാശ്രവണം കൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു കോൺട്രവേഴ്സിക്കല്ല സ്വാമിയുടെ വരവ്, അതിൻ്റെ ഉദ്ദേശവും അതല്ല ഉദ്ദേശം. കാരണം ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ ചിത്തഭ്രമം ഉണ്ടാക്കും, വെറുതെ അതൂതും പോയി നോക്കിക്കഴിഞ്ഞു. ഇത് നമ്മുടെ ഇത് കേൾക്കുന്നതിലൂടെ, ഇതിപ്പോൾ കഠോപനിഷത്ത് ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റുമോ? കഠോപനിഷത്തിൽ ഋഷി ഇത്ര വ്യക്തമായി പറഞ്ഞ നിലയ്ക്ക് രഥകൽപ്പന എന്ന് പേര് ചൊല്ലി, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവത്തു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച ഇന്ദ്രിയാണി ഹയാനാഹുഹു വിഷയാന്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മണീഷിണ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി സ്വാമി സന്ദർഭവശ പറയട്ടെ, രഥകൽപ്പന വേറൊരിടത്തും ഉണ്ട്. എവിടെയാണെന്ന് ചോദിച്ചാൽ, തുളസി രാമായണത്തിൽ രാമനോട് എതിരിടാൻ പോകുന്ന രാവണനോട് എതിരിടാൻ പോകുന്ന രാമൻ, ആ സമയത്ത് വിഭീഷണൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് ചോദിക്കുന്നു, അല്ലയോ മഹാപ്രഭു, രാവണൻ എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കരനാണ്, അവൻ വളരെ സൂത്രശാലിയാണ്, അവൻ ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാൾക്ക് അതുണ്ട് ഇതുണ്ട്, രഥമുണ്ട്, പിന്നെ അമ്പുണ്ട് വില്ലുണ്ട്, അങ്ങേക്കാണെങ്കിൽ ഒരു മെതിയടി പോലും കാലിലില്ലല്ലോ, അങ്ങ് എങ്ങനെയാണ് അയാളോട് യുദ്ധം ചെയ്യുന്നത്? വിഭീഷണ ഗീത എന്നാണ് അതിൻ്റെ പേര്, വിഭീഷണ ഗീത ആ ഭാഗം. അവിടെ രാമൻ രഥകൽപ്പന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാവണന് രഥമുണ്ട്, എനിക്ക് രഥമുണ്ട്, എൻ്റെ രഥം എന്താണ്, എൻ്റെ രഥം എന്താണ്, എൻ്റെ ധ്വജം എന്താണ്, എൻ്റെ രഥചക്രം എന്താണ്, ആ ചക്രത്തിൻ്റെ ആരക്കാലുകൾ എന്താണ്, ഇങ്ങനെ രഥകൽപ്പന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമാനമായിട്ട് മൂല്യങ്ങളെയാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വിഭീഷണ ഗീതയിൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭു വിഭീഷണന് ഉപദേശിക്കുന്നു രഥകൽപ്പനയുടെ താത്പര്യം, അല്ലെങ്കിൽ ഞാനും രാവണനും തമ്മിലുള്ള യുദ്ധം ഏത് പ്രകാരത്തിലുള്ള യുദ്ധമാണെന്ന് തുളസീദാസ് വളരെ ഭംഗിയായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം തർക്കമുള്ളവർക്ക് കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് സ്വാമി പറയുകയാണ്. അപ്പം നാല് കുതിരയും അഞ്ച് കുതിരയും രണ്ടും ശരിയാണ്. നാല് ഇന്ദ്രിയങ്ങളെ നാലാക്കി പറയാം. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും ആവുമ്പോൾ അഞ്ചാവും. നാലാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സ്പർശമറിയുന്നത് ത്വഗിന്ദ്രിയമാണ്, സ്പർശം അറിയുന്നത്, രസമറിയുന്നതും ത്വഗിന്ദ്രിയമാണ്, രസന രസം. അപ്പോൾ ഈ രണ്ടിനെയും കൂടെ ചേർത്ത് ടു ഇൻ വൺ ആക്കി. അതെ, അപ്പോൾ നാല്, അതിനെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അഞ്ച്. അപ്പോൾ ഇരിക്കട്ടെ അഞ്ച് കുതിര. ചിലപ്പോൾ ചിത്രം വരയ്ക്കുന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ അഞ്ച് കുതിരയാകുമ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ട് രണ്ടും രണ്ടും ആക്കി നാലാക്കി ചേർത്ത് വെച്ചു. അഞ്ചായിട്ട് നമുക്ക് പറയാം, കാരണം ഇതെല്ലാം കൽപ്പനയാണ്, മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് നമുക്കിങ്ങനെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അഞ്ച് കുതിരകൾ, അഞ്ച് ഇന്ദ്രിയങ്ങൾ, അഞ്ച് അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ഇവിടെ പറയുന്നു എന്താണ്, ഈ അനുഭവത്തിൽ, ഈ യാത്രയിൽ എങ്ങോട്ടാണ് ഈ യാത്ര, അതിനെക്കുറിച്ച് പറയുന്നു ഇവിടെ. യസ്ത്വ വിജ്ഞാനവാൻ ഭവതി അയുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണ്യവശ്യാനി ദുഷ്ടാശ്വ ഇവ സാരഥേഹേ. യസ്തു അവിജ്ഞാനവാൻ ഭവതി യഹാതു, യാതൊരു സാരഥിയാണോ, ഉപനിഷത്താ സ്വാമി പറയുന്നത്, ഗീതയല്ലേ ഉപനിഷത്ത്, ഉപനിഷത്തിൽ പറയാം, യസ്തു അവിജ്ഞാനവാൻ ഭവതി യഹാതു, ഏതൊരു സാരഥിയാണോ അവിജ്ഞാനവാൻ ഭവതി, വ്യക്തമായ ലക്ഷ്യബോധം ഇല്ലാതെ ഇരിക്കുന്നത്, ഈ രഥയാത്ര ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നത്, ഒരു ചോദ്യം വേണേ. പ്രപഞ്ചത്തിൽ അനേക ജീവജാലങ്ങളുണ്ട്, ഓരോ ജീവജാലത്തിനും കുട്ടികളുണ്ട്. ഇപ്പോൾ അടുത്ത വീട്ടിലെ നായയുടെ കാര്യം നോക്കിയാൽ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ നായയെ നോക്കിയാൽ,
അല്ലെങ്കിൽ പൂച്ചയെ നോക്കിയാൽ അതിന് കുട്ടികളുണ്ട്, ശരി, എനിക്കുമുണ്ട് കുട്ടികൾ. അത് ഉറങ്ങുന്നു, ശരി, ഞാനും ഉറങ്ങുന്നു. അത് ഭക്ഷണം കഴിക്കുന്നു, ഞാനും ഭക്ഷണം കഴിക്കുന്നു. എന്താ ഞാനും അതും തമ്മിലുള്ള വ്യത്യാസം? കോ ഭേദ? അത് കണ്ണാടി നോക്കുന്നില്ല, ശരി, കണ്ണാടി നോക്കാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? പൗഡർ ഇടാൻ വേണ്ടിയാണോ ഞാൻ ജനിച്ചത്? എനിക്ക് ക്ലബുണ്ട്, അതിന് ക്ലബില്ല. എനിക്ക് ഗീതാ ക്ലാസ് ഉണ്ട്, അതിന് ഗീതാ ക്ലാസ് ഇല്ല. അപ്പോൾ എന്താണ് എൻ്റെ ജീവിത ഉദ്ദേശം? എങ്ങോട്ടേക്കാണ് ഞാൻ ഈ രഥത്തെ കൊണ്ടുപോകുന്നത് എന്നറിയാത്തവൻ അവിജ്ഞാനവാൻ ഭവതി. യാതൊരുവനാണോ ലക്ഷ്യബോധമില്ലാതെ, മാർഗം ഏതെന്ന് നിശ്ചയമില്ലാതെ, സദാ അയുക്തേന മനസ്സ, യുക്തമല്ലാത്ത നിയന്ത്രിതമല്ലാത്ത മനസ്സോടുകൂടി. എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് കടിഞ്ഞാണില്ല എന്ന് പറയാം. ഇനി കുതിരയ്ക്ക് കടിഞ്ഞാണുണ്ടെങ്കിൽ തന്നെ ആ കടിഞ്ഞാൺ ആരും പിടിക്കാനില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോകും, ഇവിടെ നിന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി, എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വേറൊരാൾ അങ്ങോട്ട് വിളിക്കും. ഇങ്ങനെ നമ്മൾ ആകെ കൂടെ ഒലയുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള അയുക്തേന മനസ്സാ സദാ തസ്യേന്ദ്രിയാണി അവശ്യാനി. അവന് എന്താ പറയുക, വ്യക്തമായ ലക്ഷ്യബോധമില്ല, അതേസമയത്ത് മനസ്സെപ്പോഴും നിയന്ത്രിതമല്ലാത്ത കടിഞ്ഞാൺ വിട്ടുപോയിട്ട് രഥമോടിക്കുന്ന തസ്യ ഇന്ദ്രിയാണി. അവൻ്റെ ഇന്ദ്രിയങ്ങൾ അവന് വശംവതല്ല. അതുകൊണ്ട് ദുഷ്ടാശ്വ ഇവ സാരഥേഹേ, അവൻ്റെ അശ്വങ്ങൾ ദുഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇന്ദ്രിയങ്ങൾ അവന് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നിരന്തരം. കാരണം അവൻ ഇന്ദ്രിയങ്ങളെ പീഡിപ്പിക്കുന്നു, അവൻ ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നതേ അങ്ങനെയാണ്. പരപീഡനത്തിനു വേണ്ടി മാത്രം താൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു കാര്യം, തന്നെയും മറ്റുള്ളവരെയും. അങ്ങനെ ദുഷ്ടാശ്വ ഇവ സാരദേഹേ, എന്നിട്ടോ ഇവ അവൻ എന്താവുന്നു, നിയന്ത്രണമില്ലാതെ തസ്യ അവശ്യാനി, അവന് നിയന്ത്രണം ഇല്ല, അവൻ നശിക്കുന്നു എന്ന് പറയാം. തുടർന്ന് പറയുന്നു, യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ തസ്യേന്ദ്രിയാണി വശ്യാനി സദശ്വ ഇവ സാരദേ. മറിച്ചാണ് മറ്റവൻ്റെ കാര്യം, മറ്റേ ആളുടെ കാര്യം എന്ന് പറയാം. യഹാത്തു യാതൊരുവനാണോ വിജ്ഞാനവാൻ ഭവതി, മനസ്സും ബുദ്ധിയും ഒക്കെ നേർരേഖയിൽ നിൽക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഉടനെ വേണോ വേണ്ടേ എന്ന് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാവകാശം എന്തെങ്കിലും കേട്ടു ഉടനെ ചാടി പുറപ്പെടാതെ, വേണ്ടതാണോ ആവശ്യമുണ്ടോ അത് കിട്ടിയിട്ട് എന്താണ് കാര്യം, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പരസ്യം കണ്ടാൽ മതി, അപ്പം അതിൽ കൊണ്ടുപോയി കുറേ കാശിട്ടു, എന്നിട്ട് എല്ലാം പോകുന്ന സമയത്ത് പറയും അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു തട്ടിപ്പായിരിക്കുമെന്ന്, എന്നിട്ടും കൊണ്ടുപോയി ഇടുകയാണ് അതിലൊക്കെ അല്ലേ. ഒരു പത്രപരസ്യം കണ്ടു, എളുപ്പം എങ്ങനെ ധനികനാകാമെന്ന്, 10 രൂപ സ്റ്റാമ്പ് എന്താ പറയുക മണി ഓർഡർ അയക്കാൻ. അപ്പോൾ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പോസ്റ്റ് കാർഡിൽ വന്നു, ഇത് തന്നെയാണ് സുഹൃത്തെ കാശുണ്ടാക്കാനുള്ള വഴി, കാരണം നിന്നെ പോലെ കുറേ വിഡ്ഢികൾ എനിക്ക് 10 രൂപ അയച്ച് തന്നിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അയാൾക്ക് ചിലവ് 45 പൈസയേ ഉള്ളൂ. എന്തെങ്കിലും കേട്ടാൽ ഉടനെ, ഇതുപോലെ എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണമില്ലാത്ത. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, യഹാ വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാ സദാ ഇന്ദ്രിയങ്ങൾക്ക് മേൽ പ്രാബല്യം ഉണ്ടായിരിക്കുക. അറിവോടുകൂടി വേദാന്തത്തിൽ ക്ഷമാ ദമ എന്ന രണ്ട് ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞാൽ ബാഹ്യേന്ദ്രിയ നിഗ്രഹ, ദമ മനോനിഗ്രഹ, രണ്ട് നിയന്ത്രണങ്ങളാണ്. ക്ഷമാദമ ഉപരതി തിദീക്ഷ ശ്രദ്ധ സമാധാനം മുമുക്ഷുത്വം ഇത്യാദി ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന രണ്ട് ഗുണങ്ങൾ, ഒന്ന് ബാഹ്യേന്ദ്രിയ നിഗ്രഹവും ഒന്ന് എന്താ മനസ്സിൻ്റെ നിയന്ത്രണവും, ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ യുക്തേന മനസ്സാ സദാ തസ്യ ഇന്ദ്രിയാണി വശ്യാനി സദശ്വ ഇവ സാരദേഹേ, സദശ്വാക്കളായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങൾ ആ സാരഥിക്ക് വശംവദമാകുന്നു, അവൻ്റെ യാത്ര സുഗമമാകുന്നു എന്ന് പറയാം. തുടർന്ന് യസ്തു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക സദാശുചി നസ തത്പദമാപ്നോതി സംസാരം ചാതിഗച്ഛതി. ഉപനിഷത്ത് സംസാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോക്കിനെയാണ്.
ആരാണ് സംസാരത്തിൽ വീഴുന്നത്? ഇവിടെ പറയുന്നു, യഹാതു, ഏതൊരുവനാണോ അവിജ്ഞാനവാൻ ഭവതി, അവിവേകിയായിട്ടുള്ള സാരഥിയോട് കൂടിയിട്ട്. ആ ഒരു സാരഥി തന്നെ ഇല്ല എന്ന് പറയാം. അതായത് മദ്യം കഴിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ കയറി, ഓട്ടോറിക്ഷക്കാരൻ നല്ല എവിടേക്കാണ് പോകേണ്ടത് എന്ന് ചോദിച്ചിട്ട് ആ വണ്ടി എടുത്തെന്നുണ്ടെങ്കിലോ, എവിടെയും പോകണ്ട ഇല്ലേ, നമ്മൾ ഇറങ്ങില്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയുണ്ട്, മനസ്സിനെ കുറിച്ച് പറയുന്ന ഒരു പ്ലെയിൻ ആക്സിഡൻ്റ് ആവുന്ന കഥ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. പ്ലെയിൻ ആക്സിഡൻ്റായി, ആക്സിഡൻ്റ് ആയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ റൺവേയിൽ തന്നെയായിരുന്നു. റൺവേയിൽ ലാൻഡ് ചെയ്ത ഉടനെയാണ്, ഉച്ച അങ്ങോട്ട് പോയപ്പം ചിറകൊടിഞ്ഞു, അതിലേറെക്കുറെ എല്ലാവരും മരിച്ചു എന്നാണ്. അതുകൊണ്ട് പത്രക്കാർക്കൊക്കെ വന്ന് അതിനെ പരിശോധിക്കാൻ പറ്റി, അവരൊക്കെ വീഡിയോ ക്യാമറയൊക്കെ ആയിട്ട് വന്നു. നോക്കുന്ന സമയത്ത് ഒരാൾക്കേ അതിൽ ജീവനുള്ളു, അതൊരു കുരങ്ങനായിരുന്നു എന്നാണ്. കുരങ്ങനെ എങ്ങനെ പ്ലെയിനകത്ത് കയറ്റി എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. അതെ, കുരങ്ങനോട് ചോദിച്ചു എന്താ സംഭവിച്ചത്, ഇത് സംഭവിക്കുമ്പോൾ എന്തായിരുന്നു ആളുകളൊക്കെ ഇങ്ങനെ കാണിച്ചു. കുരങ്ങനെ സംസാരിക്കാറില്ല, കുരങ്ങനെ ആക്ഷൻ കാണിച്ചു, എല്ലാവരും ഉറങ്ങുകയായിരുന്നു. അപ്പോൾ പത്രക്കാർ എഴുതി, ഉറങ്ങുകയായിരുന്നു എല്ലാം. പൈലറ്റ് എന്ത് ചെയ്യായിരുന്നു? അദ്ദേഹം ഉറങ്ങി. അത് ശരി. അപ്പോൾ ഇത് ഓടിച്ചതാരാ? ഞാൻ. പിന്നെ ആക്സിഡൻ്റ് ആവാൻ വേറെ എവിടെയും പോകണമല്ലേ? മനസ്സാണ് അവിടെ. മനസ്സ് വാഹനം ഓടിക്കാൻ തുടങ്ങിയാൽ കലാശമാണ്. മനസ്സ് വന്നു കഴിഞ്ഞാൽ, മനസ്സാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതനം. ബുദ്ധിയാണ് വേണ്ടത്, പക്ഷെ പലപ്പോഴും ഇത് വേഷം മാറിയിട്ട് നിൽക്കും, നമുക്ക് മനസ്സിലാവില്ല ബുദ്ധിയാണോ മനസ്സാണോ എന്ന്. അതാണ് ഒന്ന് തെളിഞ്ഞു കിട്ടേണ്ടത്. ചഞ്ചലാത്മിക മനഃ നിശ്ചയാത്മിക ബുദ്ധിഹി എന്ന് പറഞ്ഞുവല്ലോ, മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പം യഹാതു അവിജ്ഞാനവാൻ ഭവതി അമനസ്ക പറയുന്നു, നിയന്ത്രിതമല്ലാത്ത മനസ്സോടുകൂടി സദാ അശുചിഹി, ശുചിയല്ലാത്ത അവൻ, നസ തത്പദമാപ്നോതി, അവൻ ആ പദത്തിൽ എത്തിച്ചേരുന്നില്ല, അവൻ്റെ രഥം അവിടെ എത്തുന്നില്ല. പിന്നെ അവൻ്റെ രഥം എവിടെയാണ്? സംസാരം ച അധികച്ചതി. അതിങ്ങനെ തൃശ്ശൂരിൽ അറിയാത്തൊരാൾ പോയി കഴിഞ്ഞാൽ ആ റൗണ്ടിൽ കിടന്നിങ്ങനെ കറങ്ങും. ആ കോഴിക്കോട് റോഡിലേക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, ഗുരുവായൂർക്കോ അവിടെയൊക്കെ, അബദ്ധവശാൽ തൃശ്ശൂർ പെട്ടു, കറക്കം തന്നെ കറക്കും അല്ലേ, തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. പോയിട്ടുള്ളവർക്കറിയാം, അതിലെ ചില വഴികളുണ്ട്, അതിലേ അങ്ങോട്ട് പോകണം, അപ്പോഴേ ഇങ്ങോട്ട് പുറത്തേക്ക് കടക്കാൻ പറ്റും. സംസാരം ച അധികച്ചതി, ചക്രവ്യൂഹത്തിൽ ഇന്നലെ അഭിമന്യു പെട്ടു എന്ന് പറഞ്ഞുവല്ലോ, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, നിവർത്തിയില്ല. തുടർന്ന് പറയുന്നു, യസ്തു വിജ്ഞാനവാൻ ഭവതി സ മനസ്ക സദാശുചി ന സ തത്പദമാപ്നോ സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ വിജ്ഞാന സാരഥിർയസ്തു മനഃപ്രഗ്രഹവാൻ നരഹ സ്വധ്വന പാരമാപ്നോതി തദ്വിഷ്ണോ പരമം പദം. ആ വിഷ്ണുവിൻ്റെ പരമപദത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ വിഗതാഹ കുണ്ഠാഹ തസ്യ ഭാവ വൈകുണ്ഠം, തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ടുള്ള ഒരു ഈ ട്രാഫിക് ജാം ഒന്നുമില്ല എന്ന് പറയാം, നല്ല യാത്ര. നമ്മൾ തന്നെ പറയുക, എങ്ങനെ അല്ലേ, എങ്ങനെയുണ്ട്, ആ പോകണു, എങ്ങനെ പോകണു, തട്ടി മുട്ടിയൊക്കെ പോരാന്ന് പറയാം, തട്ടാതെ മുട്ടാതെ വേണം പോവാൻ. ജീവിതമാകുന്ന യാത്ര സുഗമമായിട്ട് പോട്ടെ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ പറയുന്നു, എന്താ പറയുന്നത്, യസ്തു വിജ്ഞാനവാൻ ഭവതി, ഏതൊരുവനാണോ വിവേകിയായിട്ടുള്ള ബുദ്ധി സാരഥിയോട് കൂടിയിട്ട്, സമനസ്ക വശപ്പെട്ട മനസ്സോടുകൂടി, ആ ഇന്ദ്രിയങ്ങൾ മുഴുവൻ തനിക്ക് വശംവദമായി കഴിഞ്ഞു എന്ന് പറയാം. സദാശുചി, എപ്പോഴും ആ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ നിവർത്തിപ്പിക്കാൻ സദാ ജാഗരൂകനായിട്ടിരിക്കുന്ന അവന് എന്താണ്, സഹ അവൻ തത്പദം ആപ്നോതി, ആ പരമമായിട്ടുള്ള പദത്തെ പ്രാപിക്കുന്നു. വിജ്ഞാന സാരഥിറിയസ്തു യഹ, ഏതൊരുവനാണോ വിജ്ഞാന സാരഥി, ലക്ഷ്യബോധമുള്ള സാരഥിയായിട്ടുള്ള അവൻ, മനഃപ്രഗ്രഹവാൻ നരഹ, മനസ്സാകുന്ന കടിഞ്ഞാണിനെ
എന്താ നിയന്ത്രണം ചെയ്തിട്ടുള്ളവനാണ്. അവന് രാമായണത്തിൽ സുഗ്രീവൻ എന്ന് പേര്. സുഷ്ടും ഗ്രീവം ഇതി സുഗ്രീവം, നിയന്ത്രണത്തോടുകൂടിയ മനസ്സ് സുഗ്രീവം. പ്രഗ്രഹം കടിഞ്ഞാണ് നിയന്ത്രിച്ചിട്ടുള്ള അവന് സഹ. അവൻ അധ്വന പാരം, അവൻ അതിൻ്റെ മറുകര കടന്നവനാണ് എന്ന് പറയാം. അധ്വന പാരം അവൻ തത് പദം ആപ്നോതി, തത് വിഷ്ണു പരമം പദം. ആ വിഷ്ണുവിൻ്റെ വൈകുണ്ഠം, വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭൂഗോളമല്ല, എല്ലാ തടസ്സങ്ങളും നീങ്ങിയിട്ടുള്ള ഈ ലോകം തന്നെ. ഏതൊരു ലോകമാണോ ദുരിതമാണ് എന്ന് താൻ മുൻപ് വിധി എഴുതിയത്, അതേ ലോകം സ്വർഗമാണ് എന്ന് പറയുക. സ്വർഗം എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരു കുട്ടി അടുത്തൊരു തമാശ പറയട്ടെ, ഈ ആദം ഔവ അവർ രണ്ടുപേരും ഏത് രാജ്യക്കാരാണെന്ന് ചോദിച്ചു അത്ര. അപ്പോൾ പറഞ്ഞാൽ അവർ ഇന്ത്യ രാജ്യക്കാരാണ്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന്? അല്ല, ഒരു ആപ്പിള് അവർക്ക് അവിടെ ഒന്നുമില്ല കഴിക്കാൻ, ഒരാപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ, അത് രണ്ടാക്കിയിട്ട് അവർ കഴിച്ചിട്ട് പറഞ്ഞു ഇത് സ്വർഗമാണ് അല്ലേ. അങ്ങനെ ഒരാപ്പിള് മാത്രം ഇരിക്കുക അത് കഴിച്ചിട്ട് സ്വർഗമാണെന്ന് പറയണമെങ്കിൽ അത് ഇന്ത്യ ആവാനേ സാധ്യതയുള്ളൂ എന്നാണ്. ഇന്ത്യക്കുള്ള നല്ലൊരു കോംപ്ലിമെൻറ്റാണ്. പക്ഷേ ഇപ്പം നമ്മളത് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. അപ്പം ഏതൊരു ലോകമാണ് തനിക്ക് മുൻപ് ദുരിതങ്ങൾ നിറഞ്ഞതാണ് എന്ന് തോന്നിയത്, അതേ ലോകം തന്നെ, അതേ സൂര്യൻ. പക്ഷേ ആ സൂര്യോദയത്തിന് ഒരു പുതുമയുണ്ട് എന്ന് പറയാം. പഴയ നക്ഷത്രങ്ങളെയല്ല ഞാനിന്ന് കാണുന്നത്, പഴയ ചന്ദ്രനും പഴയ പൂക്കളും ഒന്നുമല്ല, ഒരു പുതുമയുണ്ട്, എല്ലാറ്റിലും ഒരു സംഗീതമുണ്ട് എന്ന് പറയാം. ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ രഥത്തെ കൊണ്ടുപോയിട്ട് അർജുനൻ പറയുന്ന ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലേക്ക്, ഇതാണ് രഥം. നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ആ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വിഷയങ്ങൾ. ഇവിടെ ഇത്രയും ആളുകളാണ് ഇതിലുള്ളത്. ഭഗവാൻ ബുദ്ധിസ്ഥാനീയനായിട്ട് അർജുനൻ എന്താ പറയുക, ഇതിൻ്റെ ഉടമയായിട്ടാണ് തൽക്കാലം. പക്ഷേ ആ അർജുനനെ കവിധ്വജനായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് കവി. അതുകൊണ്ട് മനസ്സിൻ്റെ പ്രതീകമാണ്, ഇളക്കമുള്ള ഉടമ തന്നെയാണ്. വളരെ ഭംഗിയിലാണ് അത്, ആലോചിച്ച് നോക്കണേ, ആലോചിച്ച് ഉറപ്പിച്ച് വയ്ക്കണം. അതായത് ഉടമ ആരെന്നറിയാതെ മനസ്സാണ് ഇപ്പോൾ ഉടമയായിട്ടിരിക്കുന്നത്. മനസ്സാണ് കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ആരാ, നിങ്ങൾ ആരാ, മനസ്സിലായില്ലല്ലോ, എന്നെ മനസ്സിലായില്ലേ, ഞാൻ മനസ്സിലാക്കി തരാം ആരാണ് അല്ലേ. എന്നെക്കുറിച്ച് പറയുന്നവൻ ആരാണ്, ഏതൊരു ഞാനിനെയാണ് ഞാനിന്ന് ഞാൻ എന്ന് പറയുന്നത്, യഥാർത്ഥ ഞാൻ ആരാണ്. അപ്പം മനസ്സാണിപ്പം എൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, എന്നെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് മനസ്സിനെ നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് മനസ്സും ബുദ്ധിയുമായിട്ടുള്ള ഒരു സംവാദം. അപ്പൊ അർജുനൻ ചോദിക്കുന്നു ഭഗവാനോട്. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. എന്താ പറയണത്? ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായിട്ട് എൻ്റെ തേരിനെ, എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്താൻ. അപ്പം ധ്യാനത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇരു ചിത്തവൃത്തികളെ നിരീക്ഷിക്കുക. ആരോടാണ് എനിക്ക് ജയിക്കേണ്ടത്? ആരൊക്കെയാണ് എൻ്റെ ശത്രുക്കൾ? ആരൊക്കെയാണ് എനിക്ക് ഇല്ലായ്മ ചെയ്യേണ്ടത്? ധ്യാനത്തിൽ ഞാൻ ചെയ്യുന്നത് അതാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ചിരിക്കലല്ല. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എൻ്റെ മനസ്സ് എങ്ങോട്ട്, അത് സദ്വികാരങ്ങളാവട്ടെ ദുർവികാരങ്ങളാവട്ടെ ഒക്കെ വികാരങ്ങളാണ്. എല്ലാ വികാര വിചാരങ്ങളെയും നിരീക്ഷിക്കുക. അതിനെനിക്ക് എന്തു വേണം? ഒരു പ്രത്യേക ഒരു 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 പോയിൻ്റ് ഉണ്ട്, ആ പോയിൻ്റിൽ എനിക്ക് നിൽക്കാൻ സാധിക്കണം. ഉപനിഷത്ത് കേനോപനിഷത്ത് പറയുന്നു, പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. പ്രതിബോധ വിദിതം മതം, ബോധം പ്രതി ഉദിച്ചുയരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്യുക. ഓരോ ചിത്തവൃത്തികളെയും നിരീക്ഷിക്കുക. അത് തന്നെയാണ് യുദ്ധം. ആദ്യം ആ നിരീക്ഷണമാണ് അർജുനൻ ഇവിടെ പറയുന്നുണ്ട്. അർജുനൻ പറയാൻ പോകുന്നുണ്ട്. ഇപ്പം അർജുനൻ പറഞ്ഞത്, ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി എൻ്റെ രഥത്തെ സ്ഥാപിച്ചാലും.